മലയാള സിനിമാ പ്രേമികൾക്ക് ഏറെ സുപരിചിതയായ താരമാണ് കുളപ്പുള്ളി ലീല. നിരവധി സിനിമകളിലൂടെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ താരത്തിന് സാധിക്കുകയും ചെയ്തു. അതേസമയം മിനി സ്ക്രീനിലും താരം സജീവമാണ്. നാടകത്തിലൂടെയാണ് താരം സിനിമാ മേഖലയിലേക്ക് ചുവടുവെച്ചത്. അഭിനയം മാത്രമല്ല എഴുത്തും വഴങ്ങുമെന്ന് താരം ഇതിനോടകം തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അമ്മയെക്കുറിച്ച് എഴുതിയ പാട്ടും വൈറലായി മാറിയിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കെമിസ്ട്രിയാണ് അമ്മയും മോളുമെന്ന് ഒരിക്കൽ സുബി സുരേഷും പറയുകയും ചെയ്തിട്ടുണ്ട്. ചെറുപ്രായത്തിൽ തന്നെ കുളപ്പുള്ളി ലീലയുടെ അമ്മ വിവാഹം കഴിക്കുകയും അച്ഛന്റെ വീട്ടുകാരാണ് അമ്മയെ രണ്ടാമത്തെ വിവാഹം നടത്തിയതെന്നും കുളപ്പുള്ളി ലീല പറഞ്ഞിട്ടുമുണ്ട്. അതേസമയം ക്യാരക്ടറിനെ കുറിച്ച് എന്നും ലീലയ്ക്ക് പറയാനുള്ളത് രണ്ട് കാര്യങ്ങൾ മാത്രമാണ്. തുണിയും വേണം, പൈസയും തരണമെന്നാണ് ലീല പറയാനുള്ളത്. ഏത് ക്യാരക്ടറായാലും കുഴപ്പമില്ല, ഒരു സീനാണെങ്കിലും അത് താൻ അഭിനയിക്കുമെന്ന് സധൈര്യം ലീല പറയുന്നുമുണ്ട്. താന്തോന്നിയിൽ സുരാജ് ബ്ലാക്ക് ടീ ചോദിച്ചപ്പോഴുള്ള ആട്ട് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. ചേച്ചി എന്തായാലും വരണമെന്ന് പറഞ്ഞായിരുന്നു അന്ന് ലീലയെ വിളിച്ചത്. അതേസമയം ക്യാരക്ടർ റോളുകളിലും ലീല ഏറെ ശ്രദ്ധേയായിട്ടുണ്ട്. താരത്തിന്റെ വീടിനോടടുത്ത് തന്നെ പല ഷൂട്ടിങ്ങുകളും നടക്കാറുണ്ട്. വണ്ടി മാത്രം തന്നാൽ തനിക്ക് പോയി വരാനാവുന്നത്. പക്ഷെ ആരും വിളിക്കുന്നുമില്ല. ഞാൻ വലിയ ആളാണെന്നൊക്കെയാണ് പറയുന്നത്. തമിഴിലൊക്കെ പോയി വലിയ ആളായി പ്രതിഫലം കൂടി തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ താരത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത്. എന്തിനാണ് ആളുകൾ ഇങ്ങനെ പാര പണിയുന്നതെന്ന് അറിയില്ല. അമ്മയെ നോക്കണം, ആരുടെ മുന്നിലും കഴിഞ്ഞിട്ടത് ജീവിക്കണം, ഇതേയുള്ളൂ എന്നാണ് ഇപ്പോൾ ലീലയ്ക്ക് പറയാനുള്ളത്. ലീലയ്ക്ക് അമ്മയാണ് എല്ലാം. കൃഷ്ണൻ പോലും അത് കഴിഞ്ഞുള്ളൂ എന്നാണ് ലീല പറയുന്നത്. 6 വർഷം മുൻപാണ് അമ്മ സീരിയസ് ആയി ആശുപത്രിയിൽ കഴിഞ്ഞിരുന്നത്. ഡോക്ടർമാരെ വരെ കഴിയൊഴിഞ്ഞ അവസ്ഥയായിരുന്നു. അമ്മ കിടക്കുന്നത് കണ്ടു നിൽക്കാനാവുമായിരുന്നില്ല, കണ്ണൊന്നും തുറക്കുന്നുണ്ടായിരുന്നില്ല. സഹിക്കാൻ പറ്റാതെ വന്നതോടെയാണ് അമ്മയെക്കുറിച്ച് ഞാൻ പാട്ട് എഴുതിയത്. ആ പാട്ട് കേട്ടപ്പോൾ തന്നെ ഏവരുടെയും കണ്ണ് നിറയുകയും ചെയ്തിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ ലീലയുടെ അമ്മ വിവാഹിതയാകുകയായിരുന്നു. 3 മാസം ഗർഭിണിയായിരുന്നപ്പോഴാണ് അച്ഛൻ നാട് വിട്ടുപോയത്. പിന്നാലെ 4 വയസ്സ് ലീലയ്ക്കായപ്പോഴാണ് അച്ഛൻ തിരിച്ചു വന്നത്. അച്ഛന്റെ വീട്ടുകാരായിരുന്നു അമ്മയെ നോക്കിയതും. അവർ തന്നെയാണ് അമ്മയെ വേറെ വിവാഹം കഴിപ്പിച്ച് അയച്ചതും. 19 വയസ്സിലാണ് ലീലയെ അമ്മ പ്രസവിക്കുന്നത്. ആ അമ്മ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടുണ്ട്, അച്ഛൻ അതുപോലെ കഷ്ടപ്പെട്ടാണ് മരിച്ചതും. ക്യാൻസർ ആയിരുന്നു. 3-4 കല്യാണമൊക്കെ കഴിച്ചിരുന്നു. ഞാൻ പോവാറൊക്കെ ഉണ്ടായിരുന്നു. അതിലുള്ളൊരു ആങ്ങളെ തന്നെ വിളിക്കാറുണ്ട്. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ എന്നാണ് പറയാറുള്ളതെന്നുമാണ് ഇപ്പോൾ ലീല പറയുന്നത്. ആരെയും ബുദ്ധിമുട്ടിക്കാതെ ആരോടും ഒന്നും ചോദിക്കാതെ പോവാനാണ് തന്റെ ആഗ്രഹമെന്നാണ് ലീല ഇപ്പോൾ പറയുന്നത്. അഭിനയ മേഖലയിൽ സജീവമായ ലീലയ്ക്കും ഏറെ ആരാധകരാണുള്ളത്. കോഴിക്കോട് ജില്ലയാണ് താരത്തിന്റെ സ്വദേശം. മുക്കം UP സ്കൂളിൽ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നാടകാഭിനയത്തിലേക്ക് താരം കടക്കുന്നത്. ദാരിദ്ര്യം മൂലം 7-ാം ക്ലാസ് വരെ പഠിക്കാൻ താരത്തിന് സാധിക്കുകയും ചെയ്തുള്ളൂ. നാടക നടനും പൊല്ലാങ്കുഴൽ വിദഗ്ധനുമായിരുന്ന അമ്മാവനാണ് പിന്നീട് നാടകാഭിനയത്തിൽ ലീലയ്ക്ക് വഴികാട്ടിയായി മാറിയത്. KT മുഹമ്മദിന്റെ കാഫർ എന്ന നാടകത്തിൽ ഹാജിയായരുടെ ഭാര്യ കൽമിയയായും CK ജോസഫിന്റെ ജ്വാലയനത്തിൽ ഭാരതിയായും അഭിനയിച്ചതോടെയാണ് നാടകവേദിയിൽ ലീല ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. ഇരുട്ട് എന്ന നാടകത്തിന്റെ സംവിധായകൻ കൂടിയായ കൃഷ്ണകുമാറിനെയാണ് ലീല വിവാഹം കഴിച്ചിരിക്കുന്നത്. കൃഷ്ണകുമാർ കുളപ്പുള്ളി സ്വദേശിയായതിനാൽ ലീല പിന്നീട് കുളപ്പുള്ളിയിൽ താമസിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് കുളപ്പുള്ളി ലീല എന്നുള്ള പേരും താരത്തിന് ലഭിക്കുന്നത്. രജനീകാന്തിനൊപ്പം മുത്തു എന്ന തമിഴ് ചിത്രത്തിലും കുളപ്പുള്ളി ലീല അഭിനയിച്ചു. കസ്തൂരിമാൻ എന്ന സിനിമയുടെ തമിഴ് റീമേക്കിൽ അഭിനയിച്ചുകൊണ്ടാണ് കുളപ്പുള്ളി ലീല തമിഴിലും തുടക്കം കുറിക്കുന്നത്. തുടർന്ന് 10-ലധികം തമിഴ് ചിത്രങ്ങളിലും അഭിനയിച്ചു. രജനീകാന്തിനൊപ്പം ഉള്ള മുത്തു എന്ന തമിഴ് ചിത്രത്തിലും കുളപ്പുള്ളി ലീലയുടെ അഭിനയം പ്രേക്ഷക ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു. ഇന്നും അഭിനയ മേഖലയിൽ താരം സജീവവുമാണ്. സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ